Traffic പരിഷ്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തിയാവുന്നു. പിഴത്തുക ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പോലീസ് സ്ഥാപിച്ച ബോർഡുകൾക്ക് കീഴെ തന്നെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് പോലീസ് വിവിധ ഇടങ്ങളിലായി ട്രാഫിക് സൈൻ ബോർഡ്, നോ പാർക്കിംഗ് ബോർഡുകൾ തുടങ്ങിയവ സ്ഥാപിച്ചത്. 600 രൂപ പിഴയീടാക്കുമെന്ന് രേഖപ്പെടുത്തിയ നോ പാർക്കിംഗ് ബോർഡാണ് നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലെല്ലാം സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഈ ബോർഡുകളെല്ലാം നോക്കുകുത്തിയാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നഗരത്തിലെ കാർട്ടെക്സ് പരിസരത്ത് ഉൾപ്പെടെ നോ പാർക്കിംഗ് ബോർഡുകൾക്ക് കീഴിൽ തന്നെയാണ് വാഹനങ്ങളുടെ പാർക്കിംഗ്. ബോർഡ് സ്ഥാപിച്ചെന്നല്ലാതെ നടപടികൾ സ്വീകരിക്കാൻ പോലീസും രംഗത്തെത്തിയിട്ടില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ വിശാലമായ സൗകര്യമില്ല. ബോർഡുകൾ സ്ഥാപിക്കുന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും സാമൂഹിക പ്രവർത്തകൻ ആർട്ടിസ്റ്റ് ശശികല പറയുന്നു. വേണ്ടത്ര സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പാർക്ക് ചെയ്ത് നോ പാർക്കിംഗ് എന്ന ഉദാഹരണം പോലീസാണ് മിക്കവാറും നോ പാർക്കിംഗ് ബോർഡ് വെക്കുന്നത്. ആ പോലീസ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച പാർക്കിങ്ങിൽ വണ്ടി നിർത്തുമ്പോൾ അതിനെതിരെ നടപടി എടുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റെതാണ്. പക്ഷേ പോലീസ് ഇത് കണ്ടില്ല നടക്കും. തലങ്ങും വരങ്ങും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എണ്ണി അടിച്ച് തലങ്ങും വരങ്ങും ഓടുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഞാൻ ഓരോ ദിവസവും എൻ്റെ വഴിയാത്രയിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ട്രാഫിക് എസൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്താൽ ചില സമയത്ത് ആ അയച്ചു കൊടുക്കുന്ന ആളെ ചില പിന്നെ ഇതുപോലെ ഇരിക്കുന്നു അവരുടെ നടപടി എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ പാടെ പോലീസ് ഇതിനെതിരെയുള്ള പോലീസിൻ്റെ ഒരു അലംഭാവം എന്ന് നമുക്ക് പറയാം. നോ പാർക്കിംഗ് അല്ലെങ്കിൽ വൺ വേ വെച്ച പോലീസ് സ്ഥലങ്ങളിലും വണ്ടി തിരിഞ്ഞു പോകുമ്പോൾ ആ പോലീസിൻ്റെ ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല സത്യത്തിൽ. പിന്നെ ജനങ്ങളും ഒന്നുകൂടി ബോധവാനാകേണ്ട ഒരു ആവശ്യം ജനങ്ങളെ സംബന്ധിച്ചതുകൊണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ സർക്കാർ പിന്നെ പാലിക്കപ്പെടേണ്ട പല നിബന്ധനകൾ പാലിക്കപ്പെടേണ്ട ഉത്തരവ് നമ്മളിലുണ്ട്. അപ്പോൾ ഇരുവിഭാഗങ്ങളിലും പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചാലും ഇതിൻ്റെ പോരായ്മകൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റ് ഉൾപ്പെടെ തിരക്ക് പിടിച്ച റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കാൽനട യാത്രക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഗതാഗത പരിഷ്കരണത്തിനായി നടപടികൾ സ്വീകരിക്കുമ്പോൾ കാര്യക്ഷമമായ രീതിയിൽ അത് നടപ്പിലാവുന്നുണ്ടോ എന്നുകൂടി അധികാരികൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.